എന്താണോ ശേഖര താൻ നന്നാകാത്തത്? രാവണപ്രഭു എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ഈ ഡയലോഗാണ് കേരള മുഖ്യമന്ത്രിയുടെ വാക്കുകളും ചെയ്തികളും കാണുന്ന സാധാരണ മലയാളികൾ ഓർക്കുന്നത്. ഒപ്പം ന്യായീകരിച്ച് മടുത്ത് താഴെത്തട്ടിലുള്ള CPM പ്രവർത്തകരും. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റം വേണമെന്ന് പാർട്ടി പറഞ്ഞു, പാർട്ടി സെക്രട്ടറി പറഞ്ഞു, മന്ത്രിമാർ പറഞ്ഞു, അണികൾ പറഞ്ഞു. എന്നിട്ടും മാറാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം തയ്യാറല്ല. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്ത് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന പാരമ്പര്യമുണ്ടെന്ന് വമ്പ് പറയുന്ന ഈ മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്നത് തീർത്തും ഏകപക്ഷീയമായ നിലപാടുകളാണ്. പാർട്ടി സെക്രട്ടറി പറയുന്നത് അനുസരിക്കാൻ പോയിട്ട് മുഖവിലയ്ക്ക് എടുക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിക്ക് കേട്ടുകേൾവിയില്ലാത്ത സംഭവം ഉണ്ടാകുമ്പോൾ അണികൾ ആകെ അമ്പരപ്പിലാണ്. CPM സംസ്ഥാന സമിതി ചേർന്ന് ശബരിമല വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നുവെന്ന് വിലയിരുത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഒരു കാരണവശാലും ഭക്തരെ പ്രകോപിപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഭക്തരുടെ വികാരങ്ങളെ CPM പ്രവർത്തകർ മാനിക്കണമെന്നും കോടിയേരി ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ കോടിയേരി പിന്തുണച്ച് മന്ത്രി EP ജയരാജനും രംഗത്തെത്തി. തന്റെ പിതാവ് കൃഷ്ണഭക്തനായിരുന്നുവെന്നും കുടുംബാംഗങ്ങളെല്ലാം അയ്യപ്പ ഭക്തരായിരുന്നുവെന്നും പറഞ്ഞായിരുന്നു ജയരാജന്റെ രംഗപ്രവേശം. ഭക്തരുടെ വികാരം മാനിക്കുന്ന പാർട്ടിയാണ് CPM എന്നും എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ജനങ്ങൾ തോൽപ്പിച്ചുവെന്നും പറഞ്ഞ് ജയരാജൻ വികാരാധീനനായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിന് ശേഷം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPM സംഘടിപ്പിച്ച ഗൃഹസന്ദർശന പരിപാടിയിൽ വിശ്വാസി കുടുംബങ്ങളിൽ നിന്നും നേരിട്ടത് രൂക്ഷമായ തെറിയഭിഷേകമായിരുന്നു. യുവതീ പ്രവേശന വിഷയത്തിലെ പാർട്ടി നിലപാടിനെതിരെ ഭക്തരായ അണികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം സാക്ഷിയായിരുന്നു. CPMലെ താഴെത്തട്ടിലുള്ള അണികൾക്കും ശബരിമല വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നുവെന്ന് പൂർണ്ണ ബോധ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇരട്ടച്ചെങ്കൽ മുഖ്യമന്ത്രി മാത്രം നിലപാട് മാറ്റാൻ തയ്യാറല്ല. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ പഴയ നിലപാട് തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പാർട്ടി വിശ്വാസികൾക്കൊപ്പം ആയിരിക്കണമെന്ന CPM സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം തള്ളിയായിരുന്നു പിണറായി വിജയന്റെ പുതിയ പ്രസ്താവന. ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അതേപടി തുടരുമെന്നും സർക്കാർ നയം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചത്. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയും സീറ്റ് നഷ്ടവും കണക്കിലെടുത്ത് ശബരിമല വിഷയത്തിൽ തിരുത്തൽ വേണമെന്ന് CPM തന്നെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ പ്രതികരണം. പാർട്ടിയുടെ അടിത്തറ എത്ര തന്നെ ദുർബലമായാലും താൻ സ്വീകരിച്ച നിലപാടിൽ നിന്നും മാറാൻ തയ്യാറല്ലെന്നാണ് പിണറായി വിജയന്റെ പ്രസ്താവന തെളിയിക്കുന്നത്. പാർട്ടി തീരുമാനത്തെ മറികടന്ന് ശബരിമല അയ്യപ്പ ഭക്തരെ പരസ്യമായി വെല്ലുവിളിക്കുക കൂടിയാണ് പിണറായി വിജയൻ. കേരള ഗോർബച്ചേവ് എന്ന അണികളുടെ പരാമർശം ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പ്രവൃത്തികൾ. സംസ്ഥാനത്ത് CPMന്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികകാലം ഉണ്ടാകില്ല എന്നാണ് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.